വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരിക്കുന്ന മൂവിയാണ് തങ്കലാൽ. വരുന്ന ഓഗസ്റ്റ് 15 സിനിമ റിലീസ് ആവാൻ പോവാണ്. സോ അതിന് മുന്നേ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഈ വീഡിയോയിൽ. KGF എന്ന് പറയുന്ന പേര് നമുക്കറിയാം, അത്രത്തോളം നമുക്ക് പുതുമയുള്ള പേരൊന്നല്ല. സോ ഈ ഒരു പടത്തില് ഏതാണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന KGF നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ സ്റ്റോറി സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ റൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ കോളർ ഗോൾഡ് ഫീൽഡിനെ കുറിച്ചിട്ട് അറിഞ്ഞ് അവിടെ ചെന്ന് അവിടെയുള്ള ചില ഗോത്ര വിഭാഗങ്ങളുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇതിനെ കണ്ടുപിടിക്കും, ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കും. പിന്നീട് ഇവരുടെ അവിടുത്തെ കടന്നു കയറ്റവും ഏതാണ്ട് 900 ടണ്ണോളം ഗോൾഡാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ബ്രിട്ടീഷുകാർ കടത്തിയിട്ടുള്ളത്. സോ ഇത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ നിന്നിരുന്ന സമയത്ത് അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ആൾക്കാർ ഇവർക്കെതിരെ തിരിച്ചടിക്കുകയും പിന്നീട് അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ശരിക്കും കോളർ ഗോൾഡ് ഫീൽഡിലെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം റിയൽ ലൊക്കേഷനിലായിരുന്നു അന്നത്തെ ആ എൻവയോൺമെന്റ് ഒക്കെ. ഷൂട്ടിംഗ് സമയത്തുള്ള അവിടുത്തെ ആ ഒരു കാലാവസ്ഥയൊക്കെ ഇവർക്ക് ശരിക്കൊരു തിരിച്ചടിയായിരുന്നു. പക്ഷെ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് അവർ ആ സിനിമയുടെ ഷൂട്ടിംഗ് സക്സസ്ഫുള്ളി പൂർത്തിയാക്കി. നമ്മളിതിന്റെ ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫാക്റ്റ് ആയിരുന്നു എന്നുള്ള നമുക്ക് മനസ്സിലാവും. ഈവൻ ടീസർ ആയാലും ട്രെയിലർ ആയാലും തന്നിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ അത്രത്തോളം ഹൈ ആണ്. ആ ഒരു ഗോത്ര വിഭാഗങ്ങളുടെ ലൈഫും അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഒരു സംഭവങ്ങളും ഈവൻ അതിൻ്റെ കൂടെ കുറച്ച് മിത്തോളജി മിക്സ് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം പാരഞ്ചിത്ത് ഈ ഒരു സ്റ്റോറി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ ട്രെയിലർ നോക്കുകയാണെങ്കിൽ തന്നെ മാളവികയുടെ ഒരു ക്യാരക്ടർ ഒരു സോഴ്സറസ് ആയിട്ട് ഒരു മന്ത്രവാദിയുടെ ക്യാരക്ടറായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ അതൊക്കെ എന്തായിരിക്കും ഈ സിനിമയുടെ അതർ സൈഡ് എന്നുള്ളത് നമുക്ക് ആ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കൂടുതലായിട്ട്. ഇവൻ ഇതിലത്തെ അവിടെയുള്ള കോളർ ഗോൾഡ് ഫീൽഡിൽ താമസിക്കുന്ന ആൾക്കാരനെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ ഗോൾഡ് തപ്പി ഇറങ്ങുകയാണെങ്കിൽ മരണത്തെ തപ്പി ഇറങ്ങുന്ന പോലെയാണ്. കാരണം അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം എത്രത്തോളം ക്രൂഷ്യലായിരുന്നു അന്നത്തെ അവസ്ഥ എന്നുള്ളത്. ഇപ്പൊ ചരിത്രങ്ങളിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് എവിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട്. സോ അത്രത്തോളം നല്ലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ വിക്രം എന്ന് പറയുന്ന അത്രയും നല്ല പൊട്ടൻഷ്യൽ ഒരു ആക്ടറുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എത്രത്തോളം ഡെഡിക്കേഷൻ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. അല്ല, കുറെ ഒരുപാട് മൂവീസിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഈവൻ ഇതിലത്തെ ആ ഒരു ഗ്ലിംസ് കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം എഫേർട്ട് അദ്ദേഹം ഈ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ടെന്നുള്ളത്. സോ എന്തായാലും വെറുതെ ആവില്ല ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒരുപാട് മൂവീസ് നമ്മൾ എടുത്താൽ തന്നെ അത്രത്തോളം നല്ലൊരു കിഡിലൻ മൂവി എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് നമ്മളിപ്പോ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെങ്കിലും അതിനുള്ള സബ്ജക്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പക്ഷെ ഈ ഒരു പടം അതിനെല്ലാം തന്നെ ഒരു കംബാക്ക് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് വിചാരിക്കുകയാണ്. അവൻ പാരഞ്ചിത്തിന്റെ ലാസ്റ്റ് സർപ്പാട്ട് നമുക്കറിയാം എത്രത്തോളം നല്ലൊരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു ഉള്ളത്. അത് കോവിഡിന്റെ സമയത്താണ് അവർ OTT റിലീസായിട്ട് വന്നിരുന്നത്. അതൊരു തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആ സമയത്തുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ ഒരുപാട് നമുക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ജി വി പ്രകാശ് കുമാറാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് മൂവി എക്സ്പീരിയൻസ് തന്നെ പടത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഇത്രത്തോളം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടി പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവം എന്നുള്ളത് കാത്തിരിക്കുകയാണ്. 15-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ് പടത്തിൻ്റെ റിലീസ്. ആൻഡ് ഈവൻ ആ KGF എന്ന് പറയുന്ന പേര് നമുക്ക് അത്രത്തോളം പുതിയൊരു പേരല്ല, അതൊരു ട്രെൻഡ് സെറ്ററായി മാറിയൊരു പേരായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം പഴക്കം ഉള്ളൊരു സ്റ്റോറി, അതും ശരിക്കും റിയൽ ആയിട്ട് നടന്നുള്ളൊരു സ്റ്റോറിനെ അവരെങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് കമൻറ്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. എന്തായാലും പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോട്ട് ചെയ്യുക.